ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന തെരളി അല്ലെങ്കിൽ കുമ്പിളപ്പം, അത് നമ്മൾ അരിപ്പൊടി ഇല്ലാതെ തയ്യാറാക്കുക. അതെങ്ങനെയാണെന്ന് നോക്കാം. ഒരു കപ്പ് റവ എടുത്തു. അത് നമുക്ക് ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് കൊതുത്തു വെക്കണം. ഒരു നുള്ളുപ്പ് കൂടിയിട്ട് ഞാൻ, ഉപ്പ് ഓപ്ഷണല. ചെറിയ റവ നോക്കി മേടിക്കണം. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. ഇനി ഒരു കപ്പ് തേങ്ങയും കൂടി ഇട്ടു. അതിന് പാകത്തിന് ശർക്കര എടുക്കണം. നല്ല ശർക്കര ഇതാ ഉണ്ടാക്കുന്നിടത്തുനിന്ന് മേടിച്ചതാ. റവയുടെ കൂടെ കണക്കാക്കി വേണം നമുക്ക് ശർക്കര എടുക്കാൻ. ഇനി പഴം എടുക്കുക. ഞാനൊരു 5 പഴം എടുക്കുക. ഇനി ഇത് കൈകൊണ്ട് നല്ലോണം അങ്ങോട്ട് കുഴച്ചെടുക്കണം. ഇല്ലെങ്കിൽ മിക്സിയുടെ ബൗളിൽ ഇട്ടാലും മതി. മിക്സിയുടെ ബൗളിലേക്ക് പഴം അരിഞ്ഞിട്ടു. കൈകൊണ്ട് കുഴയ്ക്കാനുള്ളതേ ഉള്ളൂ. എനിക്ക് കൈ വയ്യാത്തതുകൊണ്ടാണ് ഞാൻ മിക്സിയിലേക്ക് ഇടുന്നത്. ആദ്യം പഴം തന്നെ ഒന്ന് അരിച്ചെടുക്കണം. ഇനി നമുക്ക് ഈ ശർക്കരയും തേങ്ങയും കൂടി ഇട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കിയെടുക്കണം. ഇപ്പൊ ദേ ശർക്കരയും തേങ്ങയും കൂടി ഇട്ട്, ശർക്കരയും തേങ്ങയും കൂടി ഇട്ട് ഇത് നന്നായി. ഇനി ഇത് നമ്മൾ നേരത്തെ കുതിർത്ത് കുഴച്ചു വെച്ചിരുന്ന റവയ്ക്കകത്തേക്ക് ഇടുക. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് കുഴയ്ക്കണം. നന്നായിട്ട് അങ്ങ് ഇളക്കണം. ഇപ്പൊ കുറച്ച് വെള്ളമായി എന്ന് തോന്നും. അത് റവ ആയതുകൊണ്ട്, അരിപ്പൊടി മാതിരിയല്ല, റവ ആയതുകൊണ്ട് അത് എളുപ്പം കട്ടയാകും വേവിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒട്ടും സോഫ്റ്റ് അല്ലാതിരിക്കും. നമ്മൾ ഇഡലി പാത്രത്തിൽ വെള്ളം അടുപ്പേ വെച്ചിട്ടുണ്ട്. ചിലവർ കുമ്പിളപ്പം എന്ന് പറയും, ചിലവർ തെരളി എന്ന് പറയും. ഇങ്ങനെ അങ്ങോട്ട് കുത്തി വെച്ചിട്ട് ദേ ഇങ്ങനെ വെക്കാം. തെരളിയാണേ കുറച്ചും കൂടെ എളുപ്പമാണ്, നമുക്ക് ഏർക്കിലും ഒന്നും വേണ്ട. കുമ്പിളാണ് ഇത്, ഇങ്ങനെ കുമ്പിള് കുത്തണം നമ്മൾ. കുമ്പിള് ഇങ്ങനെ കുമ്പിള് കുത്തിയിട്ട് അതിനകത്തേക്ക് എടുക്കും. ഇങ്ങനെ നമുക്ക് ഇതെല്ലാം നിറച്ചു വെക്കാം. ഇപ്പൊ നമ്മുടെ വെള്ളം തിളച്ചു. ഇതെല്ലാം നമ്മളെ ഉപ്പയിലേക്ക് വെച്ച് ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഇതെടുക്കാം. ഞാൻ രണ്ടു വിധത്തിലും ഉണ്ടാക്കിയിട്ടുണ്ട്. നോക്കി ഇത് അടച്ചു വെക്കാം. ഒരു 10-15 മിനിറ്റിനകം വേവും. അപ്പൊ നമുക്ക് എടുക്കാം.
ഇനി ഇത് നമുക്ക് നോക്കാം. ഒരാവി പോയിട്ട് നമുക്ക് ഇതിങ്ങി എടുക്കാം. ഇതെല്ലാം എടുത്ത് പാകമായി. പാകമായോ എന്നറിയാൻ നമ്മൾ ദേ ഇളക്കുമ്പോ ഇങ്ങനിങ്ങി വരും, ഒട്ടും പറ്റാതെ വരുന്നുണ്ടോ, അപ്പോളാ ഇത് പാകമായി എന്നറിയുന്നത്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. കുമ്പിളപ്പം ആണേലും കണ്ടോ, വളരെ നല്ല കുമ്പിളപ്പം. വളരെ ഈസിയായി, ഇത്തിരി റവയുണ്ട്, നമുക്ക് അരിപ്പൊടിയൊന്നും വേണ്ട, വളരെ എളുപ്പം ഉണ്ടാക്കാം. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തെരളിന്നും പറയും, കുമ്പിളപ്പം എന്നും പറയും.